Dear friends, welcome to Journey of Rose. In this video, very important topic is discussed. വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു വിദേശ രാജ്യം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടത്തെ ലൊക്കേഷൻ, ഏത് ക്യാമ്പസ് ആണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം, ഇഷ്യൂസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. എസ്പെഷ്യലി സ്റ്റുഡന്റ് വിസയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചിലവാക്കി പഠിക്കാൻ പോകുന്നതാണ്. ഈ വീഡിയോയിലെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആയിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ നോക്കുക. മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഏത് രാജ്യം, കൺട്രി നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ വിദേശത്ത് പഠിക്കാൻ വേണ്ടി മൈൻഡ് സെറ്റായി, ഓക്കെ ഞാൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കൺഫ്യൂസ് വരുന്നതാണ് ഏത് രാജ്യത്ത് പോകണം, ആ രാജ്യം എങ്ങനെ ചൂസ് ചെയ്യാം, നമ്മൾ പഠിച്ചത് ഇല്ലെങ്കിൽ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ്, ആ ഫീൽഡിന് ആ രാജ്യത്ത് ബെനിഫിറ്റ് ഉണ്ടോ, അവിടെ ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ എന്ന് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അവിടെ പഠിച്ചതിന് ശേഷം ആ കോഴ്സ് കഴിഞ്ഞ്, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടുമോ, ജോലി കിട്ടിയാൽ തന്നെ നല്ല പേ ഉണ്ടാവുമോ, പഠിക്കൽ മാത്രമല്ല പഠിച്ചതിന് ശേഷം അവിടെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ PR ഓപ്ഷൻസ്, പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. അടുത്തതായിട്ട് ലൊക്കേഷൻ, ക്യാമ്പസ്. ഏത് ലൊക്കേഷനാണ് നമ്മളൊരു രാജ്യം ചൂസ് ചെയ്തു. ഒരു ഉദാഹരണം, നമ്മൾ കാനഡയാണ് ചൂസ് ചെയ്തതെങ്കിൽ കാനഡയിൽ പല പ്രൊവിൻസ് ഉണ്ട്. ഒണ്ടാരിയോ ഉണ്ട്, ക്യുബക്ക് ഉണ്ട്, അറ്റ്ലാന്റിക് പ്രൊവിൻസുകളുണ്ട്. ഏത് പ്രൊവിൻസിലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കോഴ്സ്, ആ കോളേജ്, ലൊക്കേഷൻ, ക്യാമ്പസുകൾ. ഒരു കോളേജ് ആണെങ്കിൽ അതിന് മെയിൻ ക്യാമ്പസ് ഉണ്ടാവും, സബ് ക്യാമ്പസുകൾ ഉണ്ടാവും, ഇൻ്റർനാഷണൽ ക്യാമ്പസുകൾ ഉണ്ടാവും. ചില കോളേജിന് മെയിൻ ക്യാമ്പസ് ചിലപ്പോൾ റൂറൽ ഏരിയയിലായിരിക്കും, പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള സൗകര്യം മാനിച്ച് അവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ചില മെയിൻ സിറ്റീസിൽ അവരുടെ ക്യാമ്പസ് ഉണ്ടാവും. അപ്പം ക്യാമ്പസുകൾ പല സ്ഥലത്തുണ്ടാവും, ചിലപ്പം ഒരേ ഏരിയയിൽ തന്നെ പല ക്യാമ്പസുകളും ഉണ്ടാവും, ഡിപ്പെൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോഴ്സുള്ള ക്യാമ്പസ് എവിടെയാണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. കോഴ്സ്, ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ പഠിച്ചതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സാമ്യമുള്ള കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ വിസ റിജക്ഷൻ ചാൻസ് കുറയും. അതേസമയത്ത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ മാറ്റി എഴുതിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിസ റിജക്ഷൻ ചാൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ നേഴ്സിങ്ങിലേക്ക് ഒറ്റച്ചാട്ടം മാറിപ്പോകുന്നു, അപ്പം വിസ റിജക്ഷൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതേസമയത്ത് മെക്കാനിക്കൽ എടുത്ത ആൾ മെക്കാനിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ചാൻസ് ഓവറോൾ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. കോഴ്സ് ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഏത് കോഴ്സ്, ഇഷ്ടംപോലെ കോഴ്സുകൾ അവൈലബിൾ ആണ്, പക്ഷേ ആ കോഴ്സ് കഴിഞ്ഞാലുള്ള ജോലി സാധ്യത, ജോലി കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ജോലി കിട്ടിയതിന് ശേഷം നല്ല സാലറി ഇല്ലെങ്കിൽ ജീവിക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം സാലറിയുള്ള കോഴ്സ് തന്നെ ചൂസ് ചെയ്യുക, അത് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സ് തന്നെ എടുക്കാൻ നോക്കുക. നമ്മുടെ ചാനലിൽ ഇങ്ങനെ കോഴ്സിനെ പറ്റിയും കോളേജ് ക്യാമ്പസിനെ പറ്റിയെല്ലാം വീഡിയോസ് ചെയ്യാറുണ്ട്. അടുത്തടുത്ത വീഡിയോസിൽ കൂടുതൽ കോഴ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കാൻ വരുമ്പോൾ ഓൾറെഡി ലോണും കാര്യമെല്ലാം എടുത്തായിട്ടും ഇങ്ങോട്ട് വരുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ പൈസ നല്ല രീതിയിൽ ഇവിടെ സ്പെൻഡ് ആവുന്നുണ്ട്. ഇവിടെ താമസത്തിന്, ഭക്ഷണത്തിന്, ട്രാൻസ്പോർട്ടേഷന് എല്ലാം പൈസ വേണം. അപ്പം പാർട്ട് ടൈം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഫിനാൻഷ്യലി ബാക്കപ്പുള്ള ഫാമിലിയിലല്ല വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലി നേടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയിൽ പഠിക്കാൻ വരാൻ നോക്കുക, അധികം ടെൻഷൻസ് കുറഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ക്യാമ്പസ് ചൂസ് ചെയ്യുമ്പോൾ ചില ഏരിയയിൽ കൂടുതൽ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ചില ഏരിയയിൽ പാർട്ട് ടൈം കിട്ടാൻ നല്ല പാടായിരിക്കും. അവിടെയെല്ലാം എത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലി കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടും. ഏത് രാജ്യമാണെങ്കിലും പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ്, കാനഡയിലാണെങ്കിൽ ചില ഏരിയകളിൽ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും, എസ്പെഷ്യലി സിറ്റി ഏരിയാസ്. തീരെ റൂറലായിട്ടുള്ള ഏരിയയിൽ പോകുമ്പോൾ part-time kittan options korayam. Normal aittulla karyangalana. Illengi chela areagalile part-time korayidna areagal undu. Adum nokkanam. Part-time important aittulla oru karyana. Accommodation and rent. Accommodation issues valare adhigam aalkar students face cheyyunnanu. Rent കൂടുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് കാനഡയിൽ ആണെങ്കിൽ rent ഹൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ ഷെയർ റൂം ആണെങ്കിൽ കൂടെ കംപാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ rent ഹൈ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഉള്ള ഏരിയ തന്നെ പോകാൻ ശ്രമിക്കുക ബെറ്റർ ആയിരിക്കും നമ്മൾ കോളേജിന്റെ തൊട്ടേ അടുത്ത് തന്നെ താമസിക്കണമെന്നില്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം പാർട്ട് ടൈം ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടാവും അധികം ദൂരം ഇല്ലാത്ത സ്ഥലത്ത് അവിടെ കൂടുതൽ നമുക്ക് താമസിക്കാനുള്ള ഓപ്ഷൻസ് റെന്റഡ് പ്ലേസസ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കി ചൂസ് ചെയ്യാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ അതാണ് പറഞ്ഞത് തീരെ ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്ന അനുസരിച്ച് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻസ് ഇഷ്യൂസ് വരും നമ്മൾ മെയിൻ സിറ്റിയിൽ തന്നെ പഠിക്കണം എന്നല്ല പറയുന്നത് മെയിൻ സിറ്റീസിലാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് യാത്രാ സൗകര്യത്തിന് ബസ് ഇടവിട്ടുള്ള സമയങ്ങളിൽ ബസ് കാര്യങ്ങളുണ്ടാവും നമ്മൾ അത് ചില മാറി പോകുമ്പോൾ മണിക്കൂറിലായിരിക്കും ഒരു ബസ് കിട്ടുക അപ്പോൾ നമ്മൾ അതെല്ലാം പ്ലാൻ ചെയ്ത് പോകേണ്ടി വരും ആ വന്ന സമയത്ത് തന്നെ നമുക്ക് കാർ മേടിക്കാനോ ലൈസൻസ് എടുക്കാനോ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അധികം ആൾക്കാരും ഫസ്റ്റ് വരുന്ന സമയത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് നോക്കുന്നത് ബസ് ട്രെയിൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം ഈ റെൻറ്റ് അക്കോമഡേഷൻ കാര്യങ്ങൾ പറഞ്ഞ പോലെ ലൊക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കോപ്പ് ഓപ്ഷൻസ് ഉള്ള കോഴ്സുകൾ എടുക്കാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് ചില ഘട്ടങ്ങളിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോപ്പിനെ പറ്റിയുള്ള അത് എടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ചില കോഴ്സിന് കോപ്പ് ഓപ്ഷൻസ് വളരെ നല്ലതാണ് എസ്പെഷ്യലി ടെക്നിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സെല്ലാമാണെങ്കിൽ കോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും കോപ്പ് ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫീസ് കുറഞ്ഞു കിട്ടും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കുക ചില നല്ല കോപ്പുള്ള കോഴ്സുകൾ കാര്യങ്ങളിലും ഉണ്ട് അതും ശ്രദ്ധിക്കണം കോളേജിൻ്റെ ഫെസിലിറ്റീസ് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോളേജിൽ എന്തെല്ലാം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മളൊരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ പല ആൾക്കാരും ഇവിടെ എത്തുമ്പോൾ കോളേജിൻ്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവും വിദേശ രാജ്യത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ടാവില്ല നല്ലൊരു ലാബ് ഉണ്ടാവണമെന്നില്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നെഗറ്റീവ് സൈഡ് ഉണ്ടാവണമെന്നുണ്ട് അതുകൊണ്ട് കോളേജിൻ്റെ റിവ്യൂസ് നോക്കുക ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് റിവ്യൂസ് നോക്കുക ആ കാര്യങ്ങൾ നോക്കുക അവിടെ പഠിച്ച ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കോഴ്സ് കോളേജ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ചൂസ് ചെയ്യാൻ പറ്റും ഫെസിലിറ്റീസ് മോശമാണെങ്കിൽ അത് നമ്മളെ ഓവറോൾ പഠനത്തെ ബാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ മൊത്തം കാര്യങ്ങൾ കാനഡയെല്ലാം പഠിക്കാൻ വരികയാണെങ്കിൽ ചില കോളേജസിന് ഫെസിലിറ്റീസ് കുറഞ്ഞ കോളേജസ് ഉണ്ട് തീരെ സൗകര്യം കുറഞ്ഞത് അപ്പോൾ അവിടെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും നല്ല ലാഭമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് എടുത്ത് അത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യും പുതിയൊരു ജോലിക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുക അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം കോളേജ് ക്ലാസ് ആൻഡ് വർക്ക് ലോഡ് അതും ശ്രദ്ധിക്കണം നമ്മളെ കോഴ്സിനനുസരിച്ചിരിക്കും ചില കോഴ്സുകൾ നമുക്ക് നല്ലോണം പഠിക്കാനുണ്ടാവും 5 ദിവസം വർക്ക് ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും ടൈറ്റ് സ്കെഡ്യൂളായിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും ചില കോഴ്സുകൾ ആവറേജ് കോഴ്സിനെല്ലാമാണെങ്കിൽ നമ്മൾ 5 ദിവസം തന്നെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല 2 or 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ടാവും ചില കോഴ്സിന് ഓവർ വർക്ക് ലോഡും കാര്യങ്ങളുണ്ടാവും ചില കോളേജിൽ സ്കെഡ്യൂള് നമുക്ക് കുറച്ചുകൂടിയും ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോലിയും കൂടിയും ചെയ്യാൻ പറ്റുന്ന സ്കെഡ്യൂളാണെങ്കിൽ നല്ലതല്ലേ 2 or 3 ദിവസം ക്ലാസ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും മൊത്തത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് സ്കെഡ്യൂൾ വർക്ക് ലോഡെല്ലാം കുറഞ്ഞതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് വെച്ച് തീരെ മോശം കോളേജല്ല ഞാൻ ഉദ്ദേശിച്ചത് അതും കൂടിയും ശ്രദ്ധിക്കണം ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ DLA ആണോ എസ്പെഷ്യലി കാനഡയിലാണെങ്കിൽ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കോളേജ് തന്നെയാണോ നിങ്ങൾ പഠിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡെസിഗ്നേറ്റഡ് കോളേജ് ക്യാമ്പസ് ആണോ കാര്യങ്ങൾ ഞാനതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് മസ്റ്റായിട്ട് നോക്കണം ഫാക്കൽറ്റീസ് ടീച്ചേഴ്സ് എല്ലാം നല്ലതാണെന്ന് നമുക്ക് റിവ്യൂസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും റിവ്യൂസ് മാക്സിമം നോക്കുക ഓൾറെഡി പഠിക്കുന്ന ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക നമ്മളെ സീനിയേഴ്സ് ആരെങ്കിലും അവിടെ പഠിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം മാത്രം കോളേജ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കണം ചില കോളേജ് ചില രാജ്യത്ത് നിങ്ങൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടാവും സ്കോളർഷിപ്പ് ഓപ്ഷനെ കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ് പല കോളേജിലും പല കോഴ്സുകൾക്കും. പക്ഷേ ചിലതിന് നമുക്ക് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ പൈസ നമുക്ക് ചിലവ് വരില്ല, നമുക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാക്സിമം നോക്കണം. ജോബ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഹെൽപ്പ്. അവർ നമ്മളെ കോളേജ് എന്തെങ്കിലും രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ചില കോളേജസ് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോബ് പ്ലേസ്മെൻറ്റിന്. ചില കോഴ്സുകൾക്ക് പഠിച്ച സമയത്ത് തന്നെ കോളേജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി നമുക്ക് പോകാൻ പറ്റും. അതേ സമയത്ത് ചില കോഴ്സുകൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല, ഒരു ഹെൽപ്പും ഉണ്ടാവില്ല. കോളേജാണെങ്കിലും ഹെൽപ്പ് ചെയ്യില്ല. ജോലി നേടൽ നമ്മൾ സ്വന്തം ട്രൈ ചെയ്യേണ്ടി വരും. അതാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് കോളേജ് എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം. കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഹെൽപ്പ് ചെയ്യുന്ന കോളേജ് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന, നല്ല സാലറിയിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കോളേജസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അത് നമ്മൾ പറഞ്ഞില്ല. എത്ര വർഷത്തേക്കാണ് നമ്മൾ എടുത്തു വരുന്നത്? 1 year ആണോ, 2 year ആണോ, 8 month കുറവാണോ, ഇല്ലെങ്കിൽ എത്ര മാസങ്ങളാണോ? ആ കാര്യങ്ങളെല്ലാം നോക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടാൻ കാനഡയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടാൻ ഇത്ര വർഷത്തേക്ക് കോഴ്സ് എടുക്കണം, ഇല്ലെങ്കിൽ ഇത്ര നാളത്തെ കോഴ്സ് എടുക്കണം, അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പം കോഴ്സ് എടുത്തിട്ട് ഒരു വർഷത്തെ കോഴ്സ് എടുത്താൽ 1 വർഷമാണ് സ്റ്റേ ബാക്ക് കിട്ടുന്നത്. 2 വർഷത്താണെങ്കിൽ അപ് ടു 3 years നമുക്ക് കാനഡയിൽ നിൽക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് PR പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്പെൻസ് ആണ്. നമ്മളൊരു രാജ്യം ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്ത് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എത്ര കാലം വരെ നമുക്ക് നിൽക്കാൻ പറ്റും, ആ സമയത്ത് പെർമനൻ്റ് ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും. ചില കോഴ്സുകൾ നമുക്ക് PG വർക്ക് പെർമിറ്റ് കിട്ടില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടില്ല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ചില കോഴ്സുകൾക്ക് ഇത്ര ഡ്യൂറേഷൻ ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടില്ല, അതായത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കോഴ്സ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പോയിൻറ്റ്സ് കൂടാനുള്ള ചാൻസ് കുറവാണ്, കോഴ്സിൻ്റെ മാത്രമാണുള്ളൂ. ഇത്രയും കാര്യങ്ങൾ, കുറേ കാര്യങ്ങളിലെ ഇതെല്ലാം ശ്രദ്ധിക്കണം. ലാസ്റ്റായിട്ട് പെർമനൻ്റായിട്ട് ആ രാജ്യത്ത് താമസിക്കാനും വർക്ക് ചെയ്യാനും ഉള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ, പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടോ? ചില ആൾക്കാർ പഠിക്കാൻ വേണ്ടി മാത്രം പല രാജ്യത്ത് പോയി തിരിച്ച് രാജ്യത്ത് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അവിടെ സെറ്റിൽ ആവണം, ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, കുറച്ച് കാലം അവിടെ വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ താമസിക്കാം, അതിനുശേഷം തിരിച്ചു വരാം, അവിടെ നിൽക്കാം. അത് അവരുടെ ചോയ്സാണ്. അങ്ങനെ നോക്കിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പെർമനൻ്റായിട്ട് ആ രാജ്യത്ത് നിൽക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കി ആ രാജ്യത്ത് പഠിച്ച് അവിടെ നിന്ന് ജോലി നേടിയ സമയത്ത് കുറച്ച് നാൾ നമുക്ക് വർക്ക് പെർമിറ്റിൽ ജോലി നേടാം. അതിന് ശേഷം ആ രാജ്യത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത്രയും ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ആ രാജ്യത്ത് നമ്മൾ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അത് ഇഷ്യൂസ് ആവാതിരിക്കണം. അങ്ങനെയുള്ള രാജ്യവും കൂടെ നിങ്ങൾ പേഴ്സണായിട്ട് പറഞ്ഞാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു രാജ്യം ഇല്ലെങ്കിൽ ഒരു രാജ്യത്ത് വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയും അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ഇത്രയും ബേസിക്സ് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കോളേജിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും നിങ്ങളെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം പറയുക. വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്.